ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗവർണറെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും ടീമും ശക്തമായി മുമ്പോട്ട് തന്നെ. എന്തായിരുന്നാലും പഠിക്കാത്ത പാഠങ്ങൾ ഞാൻ പഠിക്കാമെന്ന് ഗവർണർ അദ്ദേഹത്തിന്റെ അധികാര പരിധി എന്തൊക്കെയാണ് എന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തന്റെ നിലപാടുകളുമായി ശക്തമായി നടപടികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളില് ഏതാണ്ട് 25,000 പേര് മാത്രമാണ് ഇന്നലെ രാജ്ഭവൻ ഉപരോധത്തിൽ പങ്കെടുത്തതെന്നും ബാക്കിയുള്ള മുഴുവൻ ആളുകളും അവർക്കെതിരാണ്, അവർ തനിക്കൊപ്പമാണെന്നുമാണ് നമ്മുടെ ഇന്നലെ രാജ്ഭവൻ CPM LDFന്റെ രാജ്ഭവൻ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർ പ്രതികരണം നടത്തിയത്. ഇത് കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണെന്ന് മാത്രമല്ല, ഈ ഭരണത്തെ എത്ര ശതമാനം ആളുകൾ ഒന്ന് താഴെ വരാൻ ആഗ്രഹിക്കുന്നു എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ വൈസ് ചാൻസലർമാരെയും മാറ്റി നിയമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോഴും ചാൻസലർ കൂടിയായ ഗവർണർ. ചാൻസലറെ മാറ്റാനുള്ള നിയമത്തിൽ ഒരിക്കലും ഒപ്പിടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 100,000 പേരെ പങ്കെടുപ്പിച്ചിട്ടുള്ള രാജ്ഭവൻ വളയലാണ് ഇടതുപക്ഷം പ്രഖ്യാപിച്ചത്, അതും ഗവർണർ ഇല്ലാത്ത ദിവസം. ഗവർണർ ഡൽഹിക്ക് പോയ ദിവസം തന്നെയാണ് ഇങ്ങനെ ഒരു രാജ്ഭവൻ വളയൽ പ്രഖ്യാപിച്ചത്. എന്തായിരുന്നാലും ഇത്രയും ആളുകൾ എത്തിയില്ല, 100,000 ആളുകളൊന്നും എത്തിയില്ല എന്നാണ് വിലയിരുത്തൽ. പിന്നെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒന്നും പങ്കെടുക്കാത്തതും ഈ വളയൽ ഏതാണ്ട് മാറ്റുകുറച്ചു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് ലൈവായിട്ട് കൊടുത്തെങ്കിലും വേണ്ടുന്ന രൂപത്തിൽ പ്രേക്ഷകരില്ലാത്തത് കൊണ്ട് അവരൊക്കെ ആ ലൈവ് പിൻവലിച്ചു. അവരൊന്നും ആ ഇനിഷ്യേറ്റീവുമായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിയമസഭാ സമ്മേളനം ഡിസംബറിൽ അവസാനിപ്പിക്കാതെ ജനുവരിയിലേക്ക് നീട്ടുന്നതും പരിഗണനയിലുണ്ടത്രേ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ആദ്യഘട്ടത്തിൽ ഒഴിവാക്കാനാണിത്. വർഷത്തിൽ ആദ്യം നിയമസഭ ചേരുന്ന സമയത്ത് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടുകൂടി മാത്രമേ തുടങ്ങാനാകൂ. എന്നാൽ ഇവിടെ സർക്കാർ തയ്യാറാക്കി നൽകുന്ന നയപ്രഖ്യാപനം ഗവർണർ അതേപടി സ്വീകരിക്കുമോ? ഒരിക്കലും സ്വീകരിക്കില്ല, പ്രത്യേകിച്ച് അവർ തമ്മിലുള്ള ഈ സംഘട്ടനങ്ങൾ നടക്കുമ്പോൾ. ഇത് ജനാധിപത്യവും ജനാധിപത്യ വിരുദ്ധരും തമ്മിലുള്ള ഒരു പോരാണ്. രാജ്ഭവൻ മാർച്ചിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടാത്ത സാഹചര്യത്തിൽ ഗവർണർ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഏതാണ്ട് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാജ്ഭവൻ മാർച്ചില് സർക്കാർ ജീവനക്കാരെ പങ്കെടുപ്പിക്കുന്നത് പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല. അതേസമയം തന്നെ ഈ വിഷയം ഹർജിക്കാരൻ നിവേദനം നൽകിയിട്ടുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി നിയമാനുസൃതമായി പരിഗണിച്ച് തീർപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധനകൾ ഇനിയും നടക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് S.മണികുമാർ, വേറെ ജസ്റ്റിസ് ഷാജി എന്നിവരൊക്കെ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഉപരോധം രാജ്ഭവന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല, കാരണം അവരെത്തിക്കഴിഞ്ഞിട്ടായിരുന്നു ഇവരെ ഉപരോധം ഏർപ്പെടുത്തിയത്. അവധിയിലുള്ള ചുരുക്കം പേരൊഴികെ എല്ലാ ജീവനക്കാരും എത്തി, ആരെയും സമരക്കാർ തടഞ്ഞില്ല. അങ്ങനെ പേരിന് മാത്രമുള്ള സമരമായി രാജ്ഭവൻ മാർച്ചുമായി. ആദ്യം തന്നെ ഗവർണർ പറഞ്ഞിരുന്നു വിവരമറിയുമെന്ന്, അത് മതിയായിരുന്നു. ഭീഷണിയോ സമ്മർദ്ദ തന്ത്രമോ കുത്തുവാക്കുകളോ തന്നെ പിന്തിരിപ്പിക്കില്ല എന്നും പുതിയ VC മാരുടെ നിയമന നടപടി 2-3 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും സെർച്ച് കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് 2 മാസം പോലും എടുക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭരിക്കുന്ന പാർട്ടിയുടെ വകുപ്പ് മാത്രമാക്കി സർവകലാശാലയെ മാറ്റാൻ അനുവദിക്കില്ല. നിയമം നടപ്പാക്കുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുക എന്റെ കടമയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എന്റെ അധികാര പരിധിയിലും അവർ അവരുടെ അധികാര പരിധിയിലും നിന്നാൽ തർക്കത്തിന്റെ പ്രശ്നമില്ല. സർവകലാശാലകളുടെ കാര്യത്തിൽ നിയമവിരുദ്ധമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഇന്ത്യയിലെവിടെയും
സർവകലാശാലകളുടെ പ്രവർത്തനം ചാൻസലറുടെ ചുമതലയാണ്. ചാൻസലറെ മാറ്റാനുള്ള ബില്ലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് അയക്കുകയാണ് വേണ്ടത് എന്ന് ഗവർണർ പറഞ്ഞു. ഞാൻ ആരെയും ഭയക്കുന്ന ആളല്ല, ഇത്തരം ഉമ്മാക്കികളൊന്നും കണ്ടാൽ ഞാൻ പിന്നോട്ട് പോകുന്ന ആളല്ല എന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. സമ്മർദ്ദമാകട്ടെ, ഭീഷണികളാകട്ടെ, കുത്തുവാക്കുകളാകട്ടെ, ഇല്ലാ കഥകൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കലാകട്ടെ, ഇതൊന്നും തന്നെ പിന്തിരിപ്പിക്കില്ല എന്നും ഗവർണർ പ്രതികരിച്ചിട്ടുണ്ട്. ഭരിക്കുന്ന പാർട്ടിയുടെ വകുപ്പ് മാത്രമാക്കി സർവകലാശാലയെ മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് ഗവർണർ ഉറച്ചു നിൽക്കുന്നത്. രാജ്യത്തെ നിയമം നടപ്പിലാക്കും, അതെന്റെ കടമയാണ്. അതേസമയം പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും ആ പ്രതിഷേധത്തെ സ്വാഗതാർഹം ചെയ്യുന്നെന്നും അദ്ദേഹം പറയാൻ മറന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് പോരുന്നതുവരെ നിയമനിർമ്മാണ ബില്ലുകളൊന്നും കണ്ടിട്ടില്ല. നേരത്തെ അയച്ച ബില്ലുകളിൽ വിശദീകരണം ചോദിച്ച് കത്തയച്ചെങ്കിലും മറുപടിയും വന്നില്ലത്രേ. അതവര് ചെയ്തില്ല, കാരണം കാര്യങ്ങൾ നിയമാനുസൃതമല്ല എന്ന് അയക്കുന്ന ആളുകൾക്ക് അറിയാം എന്ന് ഉറപ്പുണ്ടെന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനുമായി വ്യക്തിപരമായി പ്രശ്നങ്ങളില്ലെന്ന് CPMന്റെ ഉന്നത നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. വിമർശിക്കുന്നവരുടെ വാക്കുകളും ആദരിക്കുന്നു. എന്റെ ആശങ്ക VC മാരുടെ കാര്യത്തിലല്ല, കേരളത്തിലെ മിടുക്കന്മാരായ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ്, ഇതും അദ്ദേഹം പറയുന്നുണ്ട്. കുട്ടികള് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നതിന്റെ കാരണം ഈ സർവകലാശാലകളില് സർക്കാരിന്റെ അനാവശ്യമായ ഇടപെടൽ മൂലമാണ്. യോഗ്യതകളില്ലാത്ത ആൾക്കാരെ കണ്ണൂർ VC ആക്കിയത് നോക്കിയാൽ മതി എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുകളിൽ ഇരിക്കുന്നയാളാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇഷ്ടക്കാരെ നിയമിക്കുന്ന കാര്യത്തിൽ VC യെ സ്വാധീനിക്കാനും അയാൾക്ക് കഴിഞ്ഞേക്കാമെന്ന സംശയമാണ് ഗവർണർ ഉന്നയിച്ചത്. അതുപോലെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ പുറത്താക്കുന്ന ബില്ലുൾപ്പെടെ കൊണ്ടുവരാൻ നിയമസഭാ സമ്മേളനം ചേരുന്നതിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നും അറിയുന്നു. നിയമസഭ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചാൽ അദ്ദേഹത്തെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം കൊണ്ടുവന്ന ഓർഡിനൻസ് ഇല്ലാതാകും. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കി ബന്ധപ്പെട്ട മേഖലകളിലെ അതിപ്രഗത്ഭരെ ചാൻസലർ സ്ഥാനത്ത് കൊണ്ടുവരാനുള്ള സർവകലാശാല ഭേദഗതി ഓർഡിനൻസ് ഇപ്പോൾ രാജ്ഭവന്റെ പരിഗണനയിൽ നിലവിലുണ്ട്. ഗവർണർക്ക് ഡൽഹിക്ക് പോയ ശേഷമാണ്, അതായത് ഗവർണർ ഇല്ലാത്ത സമയം നോക്കിയാണ് രാജ്ഭവനിലേക്ക് സർക്കാർ അത് അയച്ചത്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് അത് പരിശോധിക്കാൻ കഴിഞ്ഞില്ല. 20-ാം തീയതി അദ്ദേഹം മടങ്ങിയെത്തുമെന്നും കേൾക്കുന്നു. നിയമസഭ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചാൽ ഓർഡിനൻസ് റദ്ദാകും. സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കുകയും സബ്ജക്ട് കമ്മിറ്റി പരിശോധിക്കുകയും ചെയ്ത ശേഷം പാസാക്കുന്നതിന് മുമ്പ് ഗവർണറുടെ അനുമതി വേണം. എന്നാൽ ചാൻസലർ പദവിയിൽ നിയമിക്കുന്നവർക്ക് ശമ്പളം ഇല്ലാത്തതിനാൽ അധിക സാമ്പത്തിക ബാധ്യത ഇല്ലെന്ന രീതിയിലാണ് കരട് ബിൽ കൊണ്ടുവരുന്നത്. ചാൻസലറുടെ ഓഫീസ് ജീവനക്കാര്, കാറ് ഡ്രൈവർ എന്നീ അധിക സാമ്പത്തിക ബാധ്യത ഏത് ഇനത്തിൽ പെടുത്തുമെന്നും വ്യക്തമായിട്ടില്ല. എന്താണ് ഗവർണറെന്നും എന്താണ് ഗവർണറുടെ അധികാര പരിധിയെന്നും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിൻവാതിൽ നിയമനങ്ങളും തന്റെ ഇഷ്ടക്കാരെയൊക്കെ പരിഗണിക്കുന്ന വിഷയത്തിലുമൊന്നും ഇനി അതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തീർത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉമ്മാക്കി കാണിച്ച് അദ്ദേഹത്തെ പിപ്പിടി കാണിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. ഗവർണറെ ഭയപ്പെടുത്തി വശപ്പെടുത്താം അല്ലെങ്കിൽ കീഴ്പ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തിലോട് കൂടിയാണ് ഗവർണറുടെ ചാൻസലർ പദവി റദ്ദാക്കാനുള്ള ഓർഡിനൻസ് സർക്കാർ പുറത്തിറക്കിയത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാജ്ഭവൻ 100,000 CPMന്റെ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് വളയുകയും ചെയ്തു. ഗവർണർക്കെതിരെ രൂക്ഷമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഗവർണർ തന്നെ പറഞ്ഞു. 25,000 പേരെ പങ്കെടുത്തിട്ടുള്ളൂ. വിവിധഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഉയർത്തുകയും ചെയ്തു. പക്ഷേ ഇതിലൊന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുലുങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപ് ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. 2-3 മാസത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും പുതിയ VC മാർ വരും. പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് നിയമാനുസൃതമായ പുതിയ VC മാർ വരുമെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇനി പുറത്തു പോകാനുള്ള 8 VC മാരുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് തന്നെയാണ് ഗവർണർ സൂചിപ്പിച്ചത്. അവരോട് കാരണം കാണിക്കൽ നോട്ടീസ് ആവശ്യപ്പെട്ടെന്ന് അവർ മറുപടി നൽകുന്നു. ഇനിയിപ്പോൾ അവരെ പുറത്താക്കുന്ന നടപടിയായിരിക്കും. പക്ഷേ ഈ 20-ാം തീയതി ഗവർണർ തിരിച്ചു വന്നാൽ ആദ്യം ചെയ്യുക എന്നോടുകൂടി തന്നെ സർക്കാർ വീട്ടിലായിരിക്കും, CPM വീട്ടിലായിരിക്കും. കാരണം കാരണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇപ്പോൾ നിലവിൽ വിവിധ കോടതികൾ നൽകിയ വിധിയാണ് ഇപ്പോൾ ഗവർണർക്ക് വലിയ ഊർജ്ജമായി മാറിയത്. കാരണം ഗവർണറുടെ നിലപാട് ശരിവെച്ചുകൊണ്ടാണ് ഈ പിൻവാതിൽ നിയമനം കോടതി കണ്ടെത്തുകയും അവരെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി ഈ പുറത്തുപോയ
വി സിമാരുടെ അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് ബാക്കിയുള്ള എട്ട് അവശേഷിക്കുന്ന എട്ട് വി സിമാർ. അതുകൊണ്ട് എട്ട് വി സിമാർ പുറത്താകുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് എപ്പോഴെന്നുള്ളത് കാര്യം മാത്രമേ ഇനി അവശേഷിക്കുള്ളൂ. അതിനിടയിൽ ഗവർണർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദേശീയ വാർത്താ ഏജൻസി ഗവർണർ പറഞ്ഞത് തന്നെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റാനായി ഇറക്കിയ ഓർഡിനൻസ് താൻ ഒപ്പിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു നിയമപ്രശ്നത്തിലേക്ക് മാറുകയാണ്. കാരണം ഗവർണർ അത് ഒപ്പിട്ടില്ല എങ്കിൽ അത് പിന്നീട് പോകുന്നത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ മുമ്പിൽ എത്തുന്ന ഒരു വിഷയത്തിൽ സർക്കാരിന് സുപ്രീം കോടതികളെ സമീപിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ മറ്റൊരു നിയമമാക്കാനും കഴിയും. കാരണം അത് രാഷ്ട്രപതിയുടെ പരിഗണനയുള്ള ഒരു വിഷയമാണ്. ഈ ഒരു അവസരത്തിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് കാത്തിരുന്നത് എന്ന് വേണം തന്നെ കരുതാൻ. ഏതായാലും സി പി എം മുമ്പ് ചെയ്യുന്നത് പോലെ തന്നെ പലരെയും ഭീഷണിപ്പെടുത്തി. ഇതുവരെ ഉണ്ടായിരുന്ന ഗവർണർമാർ റബ്ബർ സ്റ്റാമ്പുകളായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനൊരു റബ്ബർ സ്റ്റാമ്പല്ല. അപ്പൊ നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ പറയുന്ന ആളല്ല ഇപ്പോഴാണ് ചങ്കൂറ്റമുള്ള ഗവർണറെ കേരളത്തിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം നീണാൽ വാഴും, ഒരു രാജ്യദ്രോഹികളെയും വച്ച് വാഴിക്കില്ല. അർഹതയുള്ള ആളുകളെ നിയമിക്കേണ്ടതിന് പകരം സ്വന്തം ഇഷ്ടക്കാരെയും പാർട്ടി അനുഭാവികളെയും മാത്രം നിയമിക്കാനുള്ള സാഹചര്യങ്ങൾ ഇനിയുണ്ടാവില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നു.